സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പയറി ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയൊരു വീഡിയോ കഴിഞ്ഞ ആഴ്ചയും ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ലൈവ് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ കോൺസെപ്റ്റിലെ ചാർട്ടാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. കോൺസെപ്റ്റിലെ ചാർട്ടിൽ നമുക്ക് ബയർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റിയും സെല്ലർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റിയും ഇൻഡിക്കേറ്റർ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ സ്പൈക്കാണ് നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് സെല്ലർ സ്പൈക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒന്നരയ്ക്ക് ശേഷമാണ്. കണ്ടു ഈ ഒരു പോയിന്റ് അവിടെ സെല്ലിംഗ് സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് നിൽക്കുന്നത് 39,430 റേഞ്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത മണിയിലുള്ള പുട്ടാണ് ബൈ ചെയ്യേണ്ടത്. അപ്പോൾ 39,400 പുട്ട് നമുക്ക് ബൈ ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ ആ ഒരു പുട്ട് ബൈ ചെയ്യാം. ഇപ്പോൾ 37 റേഞ്ചാണ് ആ ഒരു സ്ട്രൈക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബൈ പോയിന്റ് ആണ്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്പൈക്ക് വന്നിട്ട് ആറുകൊണ്ടാണ് നമ്മൾ അവിടെ എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെൽ സ്പൈക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്പയറി ഡേക്ക് ഒന്നരയ്ക്ക് ശേഷം നമുക്ക് പ്രീമിയം വളരെ കുറവായിരിക്കും. അപ്പോൾ ചെറിയ പ്രീമിയത്തിൽ നമുക്ക് കിട്ടുന്നതാണ്, ഓപ്ഷൻസ് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ചെറിയ രീതിയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എക്സ്പയറി ഡേയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം വളരെ സിമ്പിളാണ്, കോൺസെപ്റ്റിൽ ചാർട്ട് എടുക്കുക, അതിൽ ബയർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റിയും സെല്ലർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റിയും ചാർട്ട് ആഡ് ചെയ്യുക. അതുപോലെ നമുക്ക് ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ചെയ്തിൽ 39,400 ഗാമ കൂടുതൽ. അപ്പോൾ ഗാമ കൂടുതൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രൈക്കിന് നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ്പയറി ഡേയിൽ ഗാമ കൂടുതലുള്ള സ്ട്രൈക്ക് ആയിരിക്കണം എടുക്കേണ്ടത് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ അടുത്ത മണിയിലായിരിക്കും ഗാമ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഗാമയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്ക് നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ടാവും. അത് അപ്സൈഡ് ആയാലും ഡൗൺ സൈഡ് ആയാലും അതിൻ്റെ മൂവ്മെൻ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എടുക്കുന്ന ഓപ്ഷൻ ചെറിയ രീതിയിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുട്ട് ഓപ്ഷൻ നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റാണ് 100% പ്രോഫിറ്റ് വരുന്നത്. അതായത് നമ്മൾ 37 ബൈ ചെയ്ത് ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ആവും. കണ്ടോ, ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 74 രൂപ ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് 100% ആണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ആ ഒരു പോയിന്റിൽ. കണ്ടോ, ഇപ്പോൾ സ്ട്രാറ്റജി നല്ല വർക്കിംഗ് ആണ്. ഇപ്പോഴും മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് 200% പ്രോഫിറ്റ് ലെവലാണ്. ഇപ്പോൾ മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 200% ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെവൽ മാർക്ക് ചെയ്തതാണ്, കാരണം മാർക്കറ്റ് ഇപ്പോൾ നല്ല ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലെവലും ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
മാർക്കറ്റ് ഇപ്പോൾ 200% പ്രോഫിറ്റ് ലെവൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബെയറിഷ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. 37 രൂപയ്ക്ക് ബൈ ചെയ്തിരുന്ന പുട്ട് ഓപ്ഷൻ ഇപ്പോൾ 118 രൂപയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 300% പ്രോഫിറ്റ് ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലെവൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ 300% പ്രോഫിറ്റ് വരുന്നതാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് 3 ഇരട്ടി പ്രോഫിറ്റ്. ഓക്കെ, മാർക്കറ്റ് ആ 300% പ്രോഫിറ്റ് ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 37 രൂപയ്ക്ക് മേടിച്ച പുട്ട് ഓപ്ഷൻ ഇപ്പോൾ 156 രൂപയാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് ഓപ്ഷനിലെ എൻട്രി എക്സാക്ട് പോയിന്റിൽ തന്നെയായിരുന്നു. അതായത് നമ്മൾ 37 രൂപയിൽ നിന്ന് എൻട്രി ചെയ്തത് 277 രൂപ വരെ ഹൈ പോയിരുന്നു. അതായത് നമുക്ക് 6 ഇരട്ടി പ്രോഫിറ്റ് വന്നിരുന്നു. അതായത് നമ്മൾ ഈ 6 ഇരട്ടി പ്രോഫിറ്റിന് വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. അതായത് 100% അല്ലെങ്കിൽ 200% പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ സ്കോർ ഓഫ് ചെയ്ത് മാറാറാണ് പതിവ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ആ പോയിന്റ് എൻട്രി പോയിന്റ് എല്ലാം എക്സാക്ട് പോയിന്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഡീറ്റെയിൽ ആയി ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ വേറൊരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. ആ ഒരു കോൺസാപ്പിലെ ഒരു ബയർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റി, സെല്ലർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോൺസാപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ചാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ ബയർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റി കാണാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ വീണ്ടും സെല്ലർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റി കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ബയർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റി, സെല്ലർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റി കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഗ്രീൻ കളർ കൊടുക്കാം. ലൈൻ ചാർട്ട് ആക്കാം. സെല്ലർ ഇനിഷ്യേറ്റഡ് ക്വാണ്ടിറ്റിയിൽ റെഡ് കളർ കൊടുക്കാം. ലൈൻ ചാർട്ട് ആക്കാം. ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് നിന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. മെർജ് ഓൾ സ്കെയിൽ ഇൻ ടു 1 ഓൺ ദി റൈറ്റ് കൊടുക്കാം. അപ്പോൾ രണ്ട് ഇൻഡിക്കേറ്ററും മെർജ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് സ്പൈക്ക് ആണ്. അതായത് 1.5-ന് ശേഷം നമുക്ക് എപ്പോഴാണ് സ്പൈക്ക് വരെ നോക്കാം. നമ്മൾ എക്സ്പയറി ഡേയിൽ 1.5-ന് ശേഷം സ്പൈക്ക് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്കൊരു നല്ലൊരു സ്പൈക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ എൻറ്റർ ചെയ്തത്. ഈ ഒരു പോയിന്റിലാണ് എൻറ്റർ ചെയ്തിരുന്നത്. 2:14 ഞാൻ എൻറ്റർ ചെയ്തിരുന്നത്, കാരണം നല്ല സെല്ലർ സ്പൈക്ക് വന്നിരുന്നു. ഇപ്പോൾ ബൈ, ഇപ്പോൾ ഇവിടെ സെല്ലർ സ്പൈക്കാണ് വന്നിരിക്കുന്നത്. ചില സമയങ്ങളിൽ ബൈ സ്പൈക്ക് വരും. അപ്പോൾ ബൈ സ്പൈക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത മണിയിലുള്ള കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം. ഇപ്പോൾ സെൽ സ്പൈക്ക് വരാമെങ്കിൽ അടുത്ത മണിയിലുള്ള പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സ്പൈക്കിൻ്റെ ബേസ് ചെയ്തിട്ട് അടുത്ത മണിയിലുള്ള പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. അത് അവിടെ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങി വന്നിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽസിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ കോൺസാപ്പ് 1 മാസം ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ ഫീച്ചേഴ്സും. അപ്പോൾ നമുക്ക് ഫയൽസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഫയൽസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയൽസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോൺസാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു എല്ലാവരും ട്രയൽ വെർഷൻ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഹാവ് എ പ്രൊമോ കോഡ് സെക്ഷൻ ഉണ്ട്. ഇവിടെ നിക്കോളാസ് നീലോന്ന് ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3 ദിവസത്തെ ട്രയൽ ആക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.